കാലിക്കട്ട് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയാണ് അതിൻ്റെ തലേന്ന് വന്ന ഒരു വാർത്ത തലേന്ന് നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് സ്വാതന്ത്ര്യം ജനാധിപത്യപരമായും സ്വതന്ത്രമായും ഒക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതാണല്ലോ ഈ ജനാധിപത്യത്തിൻ്റെ ഒരു പരിശീലന എന്ന നിലയിലാണല്ലോ ഈ സർവകലാശാല യൂണിയനും കോളേജ് യൂണിയനും ഒക്കെ സംഘടിപ്പിക്കുന്നത് അവിടുത്തെ ജനാധിപത്യം ഏത് രീതിയിലാണ് അവിടുത്തെ പ്രബല സംഘടന നിലനിർത്തുന്നത് നടത്തുന്നത് പരിപോഷിപ്പിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് എം എസ് എഫ് സ്ഥാനാർത്ഥിയെ എസ് എഫ് ഐ വയനാട് ജില്ലാ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി മുട്ടിൽ കോളേജ് വിദ്യാർത്ഥിയായ ാണ് ജിഷ്ണു ഷാജിക്കെതിരെ കൽപ്പറ്റ പോലീസിൽ പരാതി നൽകിയത് വോട്ട് ചോദിച്ചാൽ വീട്ടിൽ കയറി കയ്യും കയ്യും കാലും ജിഷ്ണു ഫോണിൽ ആരോപണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വയനാട് ജില്ലാ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ് സൈനു ലാബിദ് ഇന്നലെ രാത്രി യു യു സിമാരെ ഫോണിൽ വിളിച്ച് വോട്ട് ചോദിച്ചു ഈ സമയം ഫോൺ തട്ടിയെടുത്ത് എസ് വയനാട് ജില്ലാ സെക്രട്ടറി ജിഷ്ണു ഷാജി ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി ഫോൺ സംഭാഷണം പരാതിക്കാരൻ പുറത്തുവിട്ടു ഇനി മേലെ ഏതെങ്കിലും ഒരു യൂയിസിന്റെ ഫോണിലേക്ക് നിന്റെ കോൾ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കൈയിൽ നിന്നും ഞാൻ തല്ലി ഓടിക്കും ഒരു സംശയമാണ് എസ് എഫ് ഇന്റെ ജില്ലാ സെക്രട്ടറി പറയുന്നത് ഒരു കോൾ യൂസിന് വിളിച്ചു നിന്റെ കൈ കാലം ഞങ്ങൾ തല്ലി പിടിച്ചു നീ ഇനി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പതിനഞ്ച് യൂസ്മാരോട് തലയെണ്ണി പതിനാറ് യൂസ്മാരോട് കാര്യം കാര്യം ഞങ്ങൾ തല്ലി ഓടിക്കും അങ്ങനെ അടിച്ച ചരിത്രം ഞങ്ങൾ കിട്ടി കൂടെ ജീവന ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സൈനുലാബി കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് ഇന്നലെ രാത്രി ഒരു എട്ടേ മുക്കാലോടുകൂടി ഒരു യു യു സിയെ വിളിച്ച സമയത്ത് ഈ പറയപ്പെട്ട ജില്ലാ സെക്രട്ടറി ആ ഫോണ് തട്ടിപ്പറിച്ച് അവരിൽ നിന്ന് വളരെ മ്ലാച്ചമായിട്ടുള്ള രീതിയിൽ പുറത്തു പറയാൻ പറ്റാത്ത രീതിയിൽ മോശമായിട്ടുള്ള സംസാരിക്കുകയും അതോടൊപ്പം നിന്നെ കൈയും വെട്ടും കാലും വെട്ടും എന്ന രീതിയിലും അതുപോലെ തന്നെ വീട്ടിൽ കയറി വെട്ടും അല്ലെങ്കിൽ നിന്നെ കൊല്ലും എന്ന രീതിയിലൊക്കെയാണ് ഭീഷണിപ്പെടുത്തിയത് അപ്പോൾ ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്ന് വന്ന് ഇവിടെ എം എസ് ഡബ്ല്യു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് പുറത്ത് വീടെടുത്ത് താമസിക്കുന്ന വിദ്യാർത്ഥിയാണ് അപ്പോൾ എനിക്ക് രാത്രി നേരംഗത്തിൽ ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഇവരുടെ ഭീഷണി ഒരു ജില്ലാ സെക്രട്ടറി വിളിക്കുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഞാൻ ഇമ്പോർട്ടൻ്റ് ആയി കാണുന്നുണ്ട് അവരെ എത്രത്തോളം അത് സംസാരിച്ച് വളരെ പേടിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ചെയ്യുമെന്ന രീതിയിൽ തന്നെയാണ് സംസാരം ഉണ്ടായത് എന്നാൽ അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഉന്നയിക്കുന്നതെന്ന് എസ് ജില്ലാ കമ്മിറ്റി പ്രതികരിച്ചു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ജില്ലാ സെക്രട്ടറി ജിഷ്ണു ഷാജി പറഞ്ഞു ഇവിടെയുള്ള യു യു സിമാരെ ആളുകളായിട്ടുള്ള ആളുകൾ പല ആളുകളും വിളിച്ച് പണവും മറ്റ് മറ്റു വന്നു കഴിഞ്ഞാൽ പണം തരാം വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ശ്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ കൽപ്പറ്റ പോലീസ് അന്വേഷണം തുടങ്ങി രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ച കേസിലെ പ്രതികൂടിയാണ് ജിഷ്ണു ഷാജി ഏഷ്യാനെറ്റ് ന്യൂസ് വയനാട് ആ ശബ്ദരേഖയുടെ ആധികാരികത അന്വേഷണത്തിലൂടെ എന്തെങ്കിലും അന്വേഷണം നടന്നാൽ തെളിയേണ്ടതാണ് എങ്കിലും അത് ഉള്ളതാണെങ്കിൽ യഥാർത്ഥമാണെങ്കിൽ സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും നമ്മുടെ ക്യാമ്പസുകളിൽ തഴച്ചു വളരുന്നുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ